കേശഭാരം കബരിയിലണിയും കേരള നൃത്തകലാ സൗന്ദര്യമേ നി തോടയം പുറപ്പാടി നരികിൽ നിൽപ്പു പുഷ്പതോരണം ചാർത്തിയ പ്രകൃതി കേശഭാരം കബരിയിലണിയും കേരള നൃത്തകല സൗന്ദര്യമേശഭാരം കേരള നൃത്തകല സൗന്ദര്യമേ നമസ്കാരം ഞാനിപ്പോൾ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ മുന്നിലാണ് എന്താണ് പറയേണ്ടത് എന്നറിയില്ല എന്നാലും മനോഹരൻ എന്നുള്ള പേര് അത് മനോഹരൻ എന്നും ദേശാഭിമാനി മനോഹരൻ എന്നും കേശഭാര മനോഹരൻ എന്നും അറിയപ്പെടുന്ന വ്യക്തിത്വം ഈ വ്യക്തിത്വം ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അദ്ദേഹം അപരിചിതനായിരിക്കും പക്ഷേ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ മലയാള നാടകരംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും ഒരുപക്ഷേ എഴുപതെന്ന് ഞാൻ അതിശോക്തിയായിട്ട് പറഞ്ഞതായിരിക്കും അതിന് മുമ്പ് തന്നെ മലയാള രംഗത്ത് അത് ലളിതഗാനമാണ് എങ്കിലും അതായത് ആകാശവാണിയുടെ ലളിതഗാനമാണ് എങ്കിലും നാടകഗാനമാണ് എങ്കിലും പ്രഗൽഭരായ പല വ്യക്തിത്വങ്ങളോടൊപ്പം സഹകരിച്ച വ്യക്തിയാണ് എങ്കിലും ഇപ്പോൾ പ്രായത്തിൻ്റെ അവശ്യത കൊണ്ട് വീട്ടിൽ കുറച്ച് നാളായിട്ട് അദ്ദേഹം ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് നാൾ അദ്ദേഹം ജോലിക്കൊക്കെ പോയി ഈ പ്രായത്തിൻ്റെ അവശ്യതകളെ മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത് മനോഹരൻ മാമനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം 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 ഞാനിപ്പോൾ മാമാ എന്ന് വിളിക്കണോ അപ്പൂപ്പാന്ന് വിളിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എന്ത് വേണമെങ്കിലും വിളിക്കാം മാമ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എം കെ അർജുനൻ എന്ന് പറയുന്ന പ്രതിഭാതരായ വ്യക്തിത്വങ്ങൾ അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകർ പി ദേവരാജൻ എന്ന് പറയുന്ന വ്യക്തിത്വനോടൊമ അവരോടൊക്കെ സഹകരിക്കുകയും ഒപ്പം ആകാശവാണിയുടെ ദേശീയ തലത്തിൽ നടത്തിയ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നടത്തിയ ലളിതഗാന മത്സരത്തിൽ ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിത്വമാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം അഭിമാനമാണ് എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു കാലഘട്ടം ആ ഒരു ഓർമ്മകളൊക്കെ അല്ല അത് ആ സമയത്ത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ആ സമയത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ന്യൂസിലണ്ടെ ലളിതഗാന മത്സരം എന്ന ഇങ്ങനെ കണ്ടു എൻ്റെ ഒരു അധ്യാപകനുണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വല്ലതായിട്ട് അറിഞ്ഞിട്ടായിരുന്നു ഈ അധ്യാപകൻ ആണ് എന്നെ എനിക്ക് പ്രയോജനം തന്നത് അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം വരുത്തി ഫില്ല് ചെയ്ത് അയച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതിലാണ് ഞാൻ പോയി മത്സരത്തിൽ പങ്കെടുക്കുന്നത് അത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അത് എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ സംസ്ഥാനങ്ങളിലെ റേഡിയോ സ്റ്റേഷനിലും ഇങ്ങനെ കമ്പറ്റീഷൻ നടക്കും അതിൽ ഫസ്റ്റ് മാത്രം തിരഞ്ഞെടുക്കും ഈ എല്ലാ ഫസ്റ്റും കൂടെ ചേർത്തുള്ള ഫൈനൽ കോമ്പറ്റീഷൻ അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയുടെ വേറൊരു പഴയ മുഖം വേറൊരു വേറൊരു രൂപം വേറൊരു മുഖം അതിൽ അങ്ങനെ ഈ എല്ലാ അന്ന് പതിനാല് സ്റ്റേഷനെന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്റ്റേഷൻ ഇന്ത്യയിൽ അപ്പം അതിൽ അതിൽ എല്ലാ ഫസ്റ്റിൻ്റെ ഫസ്റ്റിനും കൂടെ ചേർത്ത ഫൈനൽ കോമ്പറ്റീഷനിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി അങ്ങനെയാണ് അത് അത് കിട്ടുന്നത് അത് അതിൻ്റെ പ്രാധാന്യമൊക്കെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാഷണൽ അവാർഡായിരുന്നു അത് പക്ഷെ അത് പോയി പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള ഒരു സാഹചര്യം അന്നില്ലായിരുന്നു അന്ന് വാറ് ഏതോ ബാറ് നടക്കുകയാണ് ചൈന വാറോ ഏതോ പാകിസ്ഥാൻ വേറോ ഏതോ നടക്കുകയാണ് അപ്പോൾ ഈ വിനോദ സംഭവങ്ങളെല്ലാം ഗവൺമെൻറ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അതിൽ എനിക്ക് ആ അവാർഡ് ഒരു ഷീൽഡ് അത് കുറച്ചൊക്കെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ അന്നത്തെ 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 ആ അതിങ്ങനെ ഈ റേഡിയോ സ്റ്റേഷനിൽ എത്തിച്ചു അങ്ങനെ എന്നെ റേഡിയോ സ്റ്റേഷനിൽ വിളിച്ച് അത് തന്നു പിന്നെ അത് എൻ്റെ ഒരു ട്രേണിങ് പോയിൻ്റ് അതായിരുന്നു അതിന് ശേഷം പിന്നെ പ്രോഗ്രാംസൊക്കെ പാടി തുടങ്ങി പിന്നെ പിന്നെ കുറച്ച് നാളെ ടെൻത്ത് ടെൻത്ത് വരയ്ക്കും പോയിട്ട് ഞാൻ പിന്നെ ഇവിടെ മ്യൂസിക് കോളേജിൽ ചേർന്നു മ്യൂസിക് കോളേജിൽ ചേർന്ന് ഗാനഭൂഷണം പാസായി അതിൻ്റെ ഇടയിലാണ് ദേശാമാന അതിരിസിൽ ബ്രഹ്മാനന്ദൻ്റെ ബ്രഹ്മാനന്ദൻ സിനിമയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എന്നെ വിളിച്ച് വിളിക്കുന്നത് അവിടെ പാടാനായിട്ട് അങ്ങനെ ബ്രഹ്മാനന്ദന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ വിളിക്കാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അവർ എന്നെ പറഞ്ഞാൽ നിനക്ക് ഈക്വലായിട്ടൊരു പാട്ടുകാരൻ തന്നിട്ട് നീ പൊയ്ക്കോ അങ്ങനെ ബ്രഹ്മാനൻ്റെ അടുത്ത് പറയുക ബ്രഹ്മനെ എന്നെ ഒന്ന് കണ്ട് എങ്ങനെ പാടാമോ എന്ന് ചോദിച്ചു ഞാൻ പാടാമെന്ന് പറഞ്ഞു അന്ന് സിനിമ പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ പാടുന്ന ഒരു വലിയ അഭിമാനകരമായ ഒരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് അർജുന മാഷ്ടറുമായിട്ട് സഹകരിച്ചു മറ്റുള്ള പ്രഗത്ഭരായ സംഗീത സംവിധായകരോടൊപ്പം സഹകരിച്ചു എന്തായിരുന്നു അതിൻ്റെ ഓർമ്മകൾ അല്ലെ അർജുനൻ മാഷ് ഈ നാട് ഒന്ന് രണ്ട് നാട് അർജുൻ മാഷ് ചെയ്തു ദേശീയ അഭിമാന തിയേറ്റേഴ്സിൽ അപ്പോൾ അന്ന് മുതലേ ഞാനും അധികമായിട്ട് പിന്നെ ബന്ധപ്പെട്ടു അതിന് ശേഷം പിന്നെ അദ്ദേഹം അദ്ദേഹം എന്നെ ഒന്ന് രണ്ട് പാട്ട് പാടിപ്പിക്കുകയും ചെയ്തു ഫിലിമിൽ സിനിമ രംഗത്ത് ഒന്ന് ഏതോ ഒന്ന് രണ്ട് പാട്ടൊന്നും എനിക്ക് ഓർമ്മ ഓർമ്മയിൽ പാടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവർ നല്ലൊരു ഒരു ഒരു കൂട്ടുകെട്ടായിരുന്നു അത് അപ്പോൾ അങ്ങനെ പിന്നീട് സിനിമയിലും ഇതുപോലെയുള്ള ഗാന ശാഖകളിലുമൊക്കെ സജീവമായിട്ട് പിന്നെ എന്താണ് ഒരു ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് പുറകോട്ട് പോയത് ഗാനഭൂഷണം പാസ്സായി ഞാൻ ആ വർഷം തന്നെ ചെന്നൈയിലേക്ക് പോയി ഓ ചെന്നൈയിലേക്ക് പോയി ചെന്നൈയിലേക്ക് പോയി വൈക്കം ചന്ദ്രശേഖരൻ എഴുത്തുകാരനുണ്ടല്ലോ അതേ എനിക്കൊരു ലെറ്റർ തന്നു ദേവരായ മാർഷിക് കൊടുക്കാനായിട്ട് അങ്ങനെ ആ ലെറ്ററും കൊണ്ടാണ് ഞാൻ പോകുന്നത് പോയി മാർഷിഫ് കൊടുത്ത് മാർഷിഫ് കൊടുത്തൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വൈക്കം ചെന്നുശേഷം നേടാ റെക്കമെൻറ്റേഷൻ ദേവരായ മാർഷിക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് ഡോക്ടർ നാടോ ഒക്കെ വൈക്കം ചെന്നുശേഷം നാട്ടാണ് സംഗീതം ദേവരായനുമാണ് അപ്പോൾ അങ്ങനെ വലിയ ബന്ധം അവർ തമ്മിലുണ്ട് അങ്ങനെ അങ്ങനെ കംപ്ലീറ്റ് ഞാൻ തഴയാൻ പറ്റില്ല അങ്ങനെ നീ വെയിറ്റ് ചെയ് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാനവിടെ വദ്രാസിൽ താമസിച്ചു ആ മുറി എടുത്ത് താമസിച്ചു ആ സമയത്ത് എനിക്ക് ബാബുരാജ് എൻ ചെറിയ കീഴ്പോഴുള്ളാണല്ലോ നസീർ നർസി സാറിൻ്റെയാണ് ഞാൻ പ്രേമനിവാസിൻ്റെ കെറാഫിൽ എന്നെ ബാബുരാജിനെ പരിചയപ്പെടുത്തി ബാബുരായ എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചു ആദ്യം ഞാൻ പാടുന്ന ബാബുരായൻ സാർ പാടിയ പാട്ടാണ് അത് ക്രിമിനൽസ് പാടത്തിൻ്റെ പേര് ദൈവം എന്ന് വിളിച്ചാൽ പോലും ഞാൻ എൻ്റെ ഈ ഭൂമിയിൽ സിനിമാ താരങ്ങളാണുള്ള ദൈവ എന്ന് തുടങ്ങുന്ന പാട്ട് അതാണ് ആദ്യമായിട്ട് അത് പ്രതീക്ഷിക്കാതെ ബാബുരായ സാറിൽ നിന്ന് കിട്ടിയതാണ് അത് അതിന് ശേഷമാണ് പിന്നെയാണ് ഒരു അഞ്ചാറു മാസം കഴിഞ്ഞ ശേഷമാണ് ദേവരാഷയെ പഠിപ്പിക്കുന്നു ഒടിപ്പിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നത് അത് രാജവംശം സുപ്രിയ സുപ്രിയയുടെ ബാനർ ബാനറിൽ നസീർ സാറൊക്കെയാണ് അഭിനയ ഹരിഹരൻ്റെ ഹരിഹരനെ ഡയറക്ടർ ഹരിഹരൻ സാർ ഹരിഹരൻ ആരാണെന്ന് അതിന് മുമ്പേ ഒന്നുകൊണ്ട് പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാജവംശമാണ് ഹരിഹരൻ സാറിനെ ശരിക്കും ഉയർത്തിയത് ഉയർത്തിയത് ആ അങ്ങനെ എടുത്തൊരു പടം ഒരു രാജഹംസം അതിൽ പാടി അങ്ങനെയാണ് പിന്നെ അതിന് ശേഷം പിന്നെ തുടർന്ന് അന്നത്തെ അമ്യൂസി തിയേറ്റേഴ്സ് കണ്ണൂർ രാജൻ പിന്നെ അർജുന മാഷി ഏ ടി ഉമ്മർ ഐ ടി ഉമ്മർ പിന്നെ ഐ ടി ഉമ്മർ അങ്ങനെയുള്ള മിക്കവാറും ഉള്ള അന്നത്തെ മീസ തിയേറ്റേഴ്സിൻ്റെ പാട്ടുകളൊക്കെ ചെറിയ ചെറിയ കോമഡി സോങ്ങും അതും ഇതൊക്കെ പാടും പക്ഷേ ഈ രാജഹംസിലെ പാട്ടാണ് എനിക്ക് ശരിക്കും തന്നെ നിലനിർത്തിയത് പിന്നെ എന്തുകൊണ്ടൊരു മെയിൻ സ്ട്രീമിലേക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കും സാഹചര്യം അതാണല്ലോ യേശുവാസെന്നുള്ള പ്രതിഭാസം നിൽക്കുമ്പോൾ അങ്ങനെ ആരാ ആ സമയത്ത് വന്നിരിക്കുന്നത് ജയ ജയചന്ദ്രൻ അല്ലാതെ പിന്നെ ഇടയ്ക്ക് ബ്രഹ്മാനന്ദം പറഞ്ഞു കുറച്ച് പാട്ടുള്ള പാട്ടാണ് അന്നത്തെ അങ്ങനൊരു പുതിയ വേറൊരു പാട്ടുകാരനെ തന്നെ നിലനിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നത് അങ്ങനത്തെ സാഹചര്യം അതായിരുന്നു അതിപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ ബാഡ് ലക്ക് സംഗീത സംഗീത നല്ല നല്ല പ്രോത്സാഹനം തന്നെ തന്നെ സംഗീതസംവിധായത് പക്ഷേ എനിക്ക് ചാൻസ് പിന്നെ അതിന് ശേഷം എനിക്കൊന്നും എനിക്കൊന്നുള്ളതല്ലേ അങ്ങനെ അന്നത്തെ പുതിയ പാട്ടുകാർക്ക് ആർക്കും അങ്ങനെ ഒരു ചാൻസ് മികച്ച സംഗീത സംവിധായകർക്കൊപ്പം അതുപോലെ തന്നെ മികച്ച ഗായികമാർക്കൊപ്പം ഒപ്പം ചേർന്ന് അന്നത്തെ കാലത്ത് മദ്രാശി അവിടെ മദ്രാസിലെ ചെന്ന് പാടി ആ ഒരു അനുഭവമൊക്കെ പങ്കുവെച്ചു ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ ആസ്വദിക്കാറുണ്ടോ ഇപ്പോഴത്തെ തലമുറയുടെ ഈ പാട്ടുകളൊക്കെ ആസ്വദിക്കാറുണ്ടോ കേൾക്കാറുണ്ടോ പണ്ടത്തെ പാട്ട് ഇപ്പോഴത്തെ പാട്ടും ഒട്ടുള്ള വ്യത്യാസമുണ്ടല്ലോ വ്യത്യാസമുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഇന്നത്തെ പാട്ട് മോശമാണെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അത് അവരുടെ അവർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പഴയ പാട്ട് അതിൻ്റെ ക്വാളിറ്റി അത് ഇപ്പം ചെയ്യുന്നവർക്കും അറിയാം ഇപ്പം പുതിയ പാട്ട് ചെയ്യുന്നവർക്കും അറിയാം പഴയ പാട്ടിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പാട്ട് കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് അപ്പോൾ ഈ പഴയ തലമുറയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ പുതിയ തലമുറയുടെ കാര്യവും പറഞ്ഞു പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു പാരമ്പര്യമായിട്ട് ഇപ്പോൾ കുടുംബപരമായിട്ട് തന്നെ സംഗീതം ഒരു വരതാനമായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ മകനൊക്കെ ഇപ്പോൾ പുതിയൊരു എൻ്റെ ടേസ്റ്റ് അവനും ഉണ്ടാവില്ല അങ്ങനെ ഒരു പാട്ട് ചെയ്തു പാട്ട് പൊള്ളാൻ നല്ല പാട്ടാണ് പിന്നെ എൻ്റെ മകൻ ചെയ്ത പാട്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ അങ്ങനെ നന്നായിരിക്കുന്ന പാട്ട് ചെയ്ത അതുണ്ട് ടേസ്റ്റ് ഉണ്ട് ഈവരൂപം ശാന്തി മന്ത്ര ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഒരു കലാകാരനാണെങ്കിൽ ഒരു പക്ഷേ കലകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങേറ്റത്തെ രീതിയിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് താങ്കൾ ഇപ്പോൾ കുറേ കാലഘട്ടത്തിന് ശേഷം മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി അതായത് നമ്മുടെ ജീവിതമാർഗം എന്നുള്ള ലെവലിലേക്ക് പോയി എന്നറിഞ്ഞു എന്താണ് അതിൻ്റെ കാര്യങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു ഇതായിട്ട് തോന്നി അതിന് സെക്യൂരിറ്റി ജോലി സൗകര്യം ഉണ്ട് കിട്ടി അങ്ങനെ അഞ്ചാറ് വർഷം സെക്യൂരിറ്റി ജോലി ചെയ്ത് അതുകൊണ്ട് പിന്നെ ഈ രാത്രിയൊക്കെ ഉറക്കോഴിയുണ്ട് ഉള്ളതുകൊണ്ട് അത് പിന്നെ നിർത്തിയത് നിർത്തി എന്നിവ പോകാൻ പറ്റില്ല നിർത്തി ആരോഗ്യം കുടുംബത്തെ കുറിച്ചുകൂടി പിന്നെ അത് അത് മകള് അത് മകളെന്ന് പറഞ്ഞാൽ ഇരട്ട മൂത്ത മകൻ തന്നെ ഹൃദയം രണ്ടാമത്തെ രണ്ട് ഇരട്ട മക്കളാണ് രണ്ട് മക്കളാ ഇരട്ട മക്കൾ അത് ഒന്ന് ഇവള് പിന്നെ ഒരു ചെന്നൈയിലാണ് അങ്ങനെ അങ്ങനെ മൂന്ന് മക്കൾ മൂന്ന് മക്കൾ അവർക്ക് മോന് മൂന്ന് കുട്ടികൾ ഇവൾക്ക് മൂന്ന് കുട്ടികൾ ചെന്നൈയിലുള്ളവർക്ക് രണ്ട് കുട്ടികൾ അങ്ങനെ മൂന്ന് മൂന്ന് ആറ് ആറ് രണ്ട് എട്ട് പേരെ കുട്ടികൾ ഉണ്ട് എന്തെങ്കിലും സംഗീതവുമായിട്ടുള്ള ബന്ധം കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് സംഗീതമായിട്ട് എല്ലാവർക്കും ഉണ്ട് ഇവരും ഒരു ഒരുവിധം നന്നായിട്ട് പാടും പെൺമക്കൾ അപ്പോൾ അതിൽ നിന്നും മറ്റു അവർക്കും കുട്ടികൾ കുട്ടികൾ എല്ലാവരും ഒരുവിധം മോശമല്ലാത്ത കയ്യിൽ പാടും ആ എല്ലാവരും പാടും എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ട് പക്ഷേ എല്ലാവരും ഈ ഫീൽഡിലേക്ക് പോയാൽ അബദ്ധമാകുമെന്ന് വരച്ചാണ് പോവാത്തത് കാര്യം ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഏർ പഠിച്ച് വരട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ഇരിക്കുന്ന വയ്ക്കേണ്ടത് ിൽ അഭിഷേം പന്നീ ചന്ദന അലങ്ക ഗണപതി പുതു തലമുറയ്ക്ക് ഒട്ടും പരിചിതനല്ലാത്ത എന്നാൽ പഴയ ഒരു കാലഘട്ടം എടുത്ത് നോക്കിയാൽ ചെറിയൻ കീഴ് മനോഹരൻ എന്നു പറയുന്ന പേര് നമുക്കെല്ലാവർക്കും ഒരുപക്ഷേ പ്രിയപ്പെട്ടതാകാനുള്ള സാധ്യതയുണ്ട് അത് ഓരോ പാട്ടുകളിലും അത് തെളിഞ്ഞു കാണാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഹൃദയപൂർവ്വം ന്യൂസിന് വേണ്ടിയിട്ട് മാമൻ ഇത്രയും സമയം ചിലവഴിച്ചത് വളരെയധികം സന്തോഷം അറിയിക്കുന്നു സ്വപ്നത്തിൽ പോലും മറക്കാൻ കഴിയാത്ത സ്വപ്നത്തിൽ പോലും മറക്കാൻ കഴിയാത്ത സുരഭീയാമങ്ങൾ നീപാടും രാഗങ്ങൾ